വഴി വീട്ടിലോട്ട് വിട്ടാൽ മതിയായിരുന്നു അങ്ങനെ. ബിഗ് ബോസ് അന്ത വഴി അങ്ങ് കൊല്ലത്തിലേക്കൊന്ന് അവനൊന്ന് പാക്ക് ചെയ്താൽ നല്ലതായിരുന്നു. ഇതൊരു സമാധാനമായി വീട്ടില്. ഇപ്പോഴാണ് സന്മനസ്സുള്ളവർക്ക് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ ലൈവ് അപ്ഡേറ്റ്സ് ആണ്. ശാരീരികമായ അസ്വസ്ഥതകളെ തുടർന്ന് അഖിൽ മാരാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്ന ചില ഗൂഢാലോചന, ശോഭ വിശ്വനാഥ് എന്ന കുലസ്ത്രീയുടെ ചില വാക്കുകളാണ് ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. അഖിൽ മാരാർ ആശുപത്രിയിൽ കൂടുതൽ വിദഗ്ധമായ ചികിത്സാ ചെക്കപ്പുകൾക്കൊക്കെ വേണ്ടി മാറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശോഭ പറയുന്നത്, ഈ വീടിനകത്ത് ഇപ്പോൾ നല്ല സ്വസ്ഥതയും സമാധാനവും വന്നിരിക്കുന്നു. ആ വഴിക്ക് അവനെ കൊല്ലത്തേക്ക് കയറ്റിവിട്ടിരുന്നെങ്കിൽ സമാധാനമായേനെ എന്ന്. എന്തായാലേ, ശോഭ എന്ന സ്ത്രീയുടെ ടോക്സിസിറ്റി, അവരുടെ മനസ്സിന്റെ ദുഷ്ടത, അത് എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ ഈ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായും ഇതൊരു ഗെയിം ഷോയാണ്. ഇവിടെയുള്ളവർ പരസ്പരം മത്സരിക്കേണ്ടവർ തന്നെയാണ്. എന്നിരുന്നാലും ഒരു മനുഷ്യൻ സുഖമില്ലാതെ ആശുപത്രിയിൽ പോകുമ്പോൾ ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത് തീർച്ചയായും വളരെ മോശമായ കാര്യം. അഖിൽ മാരാർ എന്ന മത്സരാർത്ഥിയെ ഒരു സ്ട്രോങ് ഗെയിമറായി കണ്ട് അയാളോട് മത്സരിച്ച് ജയിക്കാൻ നോക്കുക. അല്ലാതെ അയാൾക്ക് സുഖമില്ലാതായി ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുന്നു എങ്കിൽ പിന്നെ ആ വഴിക്ക് അതിനെ വീട്ടിലേക്ക് കെട്ടിയെടുത്താൽ മതി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ശോഭയ്ക്ക് മാത്രമേ പറയാനായിട്ട് കഴിയൂ. ശോഭയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? അതുപോലെ തന്നെ അഖിൽ മാരാരാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്ന വ്യക്തി എന്ന ആ ഒരു ശോഭയുടെ സ്റ്റേറ്റ്മെന്റിനോടുള്ള നിങ്ങളുടെ വിലയിരുത്തൽ എന്താണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.